വാട്സപ്പിൽ ഒരു കിഡിലിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നേരത്തെ വന്ന ഒരു അപ്ഡേറ്റിന് കുറച്ചുകൂടെ സൗകര്യപ്പെടുത്തിക്കൊണ്ടിട്ടാണ് വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന ഒരു ഫീച്ചറിനെ കുറിച്ച് നമ്മൾ നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു ഫീച്ചർ എത്തിയ ഉടനെ തന്നെ നമ്മൾ ആ ഒരു ഫീച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. കാണാൻ സാധിക്കും ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന ഈ ഫീച്ചർ. ഇത് വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ വ്യക്തികളിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതായത് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അത്തരത്തിൽ ഡിസപ്പിയർ മെസ്സേജ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ 7 ദിവസം കഴിഞ്ഞാൽ നേരത്തെ ഡിലീറ്റ് ചെയ്ത് പോകുമായിരുന്നു. എന്നാൽ വാട്സപ്പിൽ വരുന്ന പുതിയൊരു അപ്ഡേറ്റിൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. നമുക്കറിയാൻ സാധിക്കും മെസ്സഞ്ചറിലും അതുപോലെ തന്നെ സ്നാപ്ചാറ്റ് പോലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ സമയം അല്ലെങ്കിൽ 1 വ്യൂസ് 1 തവണ കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. എന്നാൽ വാട്സപ്പിൽ അത് കഴിഞ്ഞ ദിവസം വരെ അത് 7 ദിവസത്തിനുള്ളിൽ മാത്രമേ ഡിലീറ്റ് ആകുമായിരുന്നു. അതായത് ഞാനിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ആ മെസ്സേജ് കിട്ടി 7 ദിവസം കഴിഞ്ഞാലാണ് ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോവുക. എന്നാൽ വാട്സപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റ് പ്രകാരം അതിൽ കൂടുതൽ ഫീച്ചേഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കതിനു വേണ്ടി നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ അഡ്മിൻ ആയിരിക്കുന്ന ഗ്രൂപ്പിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡിസപ്പിയർ മെസ്സേജ് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയുമായി ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടി ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ കണ്ട അതേ സ്ഥാനത്തിൻ്റെ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരത്തെ നമുക്കിവിടെ 7 ദിവസത്തെ കാലാവധിയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇതായിട്ട് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ ഉപയോഗപ്രദമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരാളോട് സീക്രട്ട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ സീക്രട്ട് ചാറ്റിംഗ് മെസ്സേജുകൾ ഇത്തരത്തിൽ ഓൺ ചെയ്ത് അയച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതിനുള്ള സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പലർക്കും. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം അത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് പോയ മെസ്സേജ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോകുമോ എന്നുള്ളത്, നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജ് ഇത്തരത്തിൽ ഡിസപ്പിയർ മെസ്സേജ് എന്ന് ഓൺ ചെയ്ത് അയച്ച മെസ്സേജ് ആണെങ്കിൽ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് അപ്പോൾ എങ്ങനെയാണ് ഡിസപ്പിയർ മെസ്സേജസ് എന്ന ഫീച്ചർ ഓൺ ആകുന്നതെന്നുള്ളത് ഞാൻ അവസാനം കാണിച്ചു തരാം, അതെങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള മെസ്സേജുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഡിസപ്പിയർ മെസ്സേജ് ഓൺ ചെയ്ത വ്യക്തി അയക്കുന്ന മെസ്സേജ് ഈ 24 മണിക്കൂർ എന്ന ഭാഗമാണ് ആ വ്യക്തി സെലക്ട് ചെയ്തതെങ്കിൽ 24 മണിക്കൂർ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ മെസ്സേജ് ഡിലീറ്റ് ആയി പോകും. അതായത് ഇന്ന് ഞാൻ ഇപ്പോൾ അയക്കുന്ന മെസ്സേജ് നാളെ ഇതേ സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്ന ഫീച്ചറാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ല ഫീച്ചറാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും സ്നാപ്ചാറ്റിലും അതുപോലെ തന്നെ മെസ്സഞ്ചറിലൊക്കെ നമുക്ക് ഈ ഫീച്ചർ ലഭ്യമാണ്. അതിലൊക്കെ നമുക്ക് വളരെ സെക്കൻഡുകൾ മാത്രം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് 1 മിനിറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വാട്സപ്പിൽ അടുത്ത അപ്ഡേറ്റിലായിട്ടൊക്കെ ആ ഫീച്ചർ കൂടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് 24 മണിക്കൂറാണ്. നേരത്തെ ഇത് 7 ദിവസമായിരുന്നു. മാത്രമല്ല ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സുകളോട് ഉണ്ട്. 24 മണിക്കൂറും 7 ദിവസവും 90 ഡേയ്സും അത് ഓഫ് ചെയ്ത് വെക്കാനും ഉള്ള ഓപ്ഷൻസുകളുണ്ട്. നേരത്തെ വെറും 7 ദിവസമായിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ 90 ദിവസം വരെ ഏകദേശം 3 മാസത്തോളം നമുക്ക് ഒരു മെസ്സേജ് അവിടെ സേവ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്യേണ്ട എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. 24 മണിക്കൂർ എന്നാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് നിങ്ങളെ സുഹൃത്ത് കണ്ടതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായി, കണ്ടില്ലെങ്കിലും അത് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ്. നിങ്ങളത് ബാക്കപ്പ് ചെയ്ത് വെച്ച മെസ്സേജ് ആണെങ്കിലും നിങ്ങൾ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും ഡിസപ്പിയർ മെസ്സേജ് മുഖാന്തരം നിങ്ങൾ ബാക്കപ്പ് ചെയ്ത മെസ്സേജ് ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള മെസ്സേജ് ആണെങ്കിൽ. ഇത്തരത്തിൽ ഓൺ ചെയ്ത് അയക്കുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് 24 മണിക്കൂർ എന്ന സമയം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഫീച്ചർ. താഴെ കാണുന്ന ഭാഗത്ത് ഡ്രൈ ഡിഫോൾട്ട് മെസ്സേജ് ടൈമർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതേ ഒരു ഫീച്ചറിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് എടുക്കുമ്പോൾ, നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഭാഗത്ത് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗത്ത് പ്രൈവസി ഭാഗത്ത് ഇവിടെ ഒരു ഫീച്ചർ കൂടെ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ഡിസപ്പിയറിംഗ് മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ നമുക്ക് ഡീഫോൾട്ട് മെസ്സേജ് ടൈമർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെയും നമുക്ക് ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ മൊത്തം നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാ വ്യക്തികൾക്കും അയക്കുന്ന മെസ്സേജുകൾക്ക് നിങ്ങൾക്ക്
ഒരു ക്ലിക്കിൽ തന്നെ അത്തരത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ ഞാനിപ്പോൾ കാണിച്ചത് ഓരോ വ്യക്തികൾക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഭാഗത്ത് ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ എപ്പോൾ അയക്കുന്ന മെസ്സേജും 24 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ വ്യക്തികൾക്ക് വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം, പൂർണ്ണമായിട്ട് അത്തരത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ ഭാഗത്ത് അക്കൗണ്ടിൽ പ്രൈവസി ഭാഗത്ത് ഈ ഒരു ഫീച്ചർ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫീച്ചർ വരിക എന്ന് നോക്കാം. ഞാനിപ്പം ഇവിടെ 24 hours എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ എൻ്റെ വാട്സപ്പിൽ നിന്ന് ഞാൻ ആ വ്യക്തിയെ ഇവിടെ എടുക്കുകയാണ്. കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് ആ വ്യക്തി എത്ര ദിവസത്തേക്കാണോ ആണ് ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ചെയ്ത് അയച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും ചെറിയൊരു പോപ്പപ്പ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ മെസ്സേജ് 24 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് അയച്ച് ഈ 24 മണിക്കൂറിന് ശേഷം ആ മെസ്സേജ് ഡിലീറ്റ് ആകുമെന്നുള്ളൊരു ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഓൺ ചെയ്ത് അയച്ചാൽ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിൽ ഡിസപ്പിയർ മെസ്സേജ് ഓൺ ചെയ്ത് അയക്കുകയാണെങ്കിൽ അവർക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം അയാൾ എത്ര സമയമാണ്. ഇവിടെ 90 days ആണെങ്കിൽ ഇവിടെ 24 എന്ന് കാണുന്ന ഭാഗത്ത് 24 hours എന്നുള്ളിടത്ത് 90 days എന്നായി കാണിക്കുക. 7 ദിവസത്തിനാണെങ്കിൽ 7 days എന്നായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതല്ലാതെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഈ ഫീച്ചർ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിലായിട്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഈ ഫീച്ചർ ലഭിക്കുന്നതാണ്. നേരത്തെ തന്നെ ഡിസപ്പിയറിംഗ് മെസ്സേജ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അത് 7 ദിവസത്തെ കാലാവധിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ അപ്ഡേറ്റിലാണ് ഈ ഫീച്ചർ കൂടുതൽ സൗകര്യത്തോടെ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.